നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ആഘോഷിക്കാനായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് പെൻഷൻ ലഭിക്കുമോ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അതിനാൽ തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക നിരവധി ആളുകളാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നത് ഈ ഒരു സംശയം എല്ലാവരിലേക്കും അതുകൊണ്ട് തന്നെ ഈ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്തുള്ള അറുപത്തി ലക്ഷത്തോളം വരുന്ന വയോജനങ്ങൾ അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കീഴിലുള്ള അംഗങ്ങൾക്കെല്ലാം തന്നെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ് നമുക്ക് മാസമാസങ്ങളിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് ആനുകൂല്യം എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയൊരു ബൃഹത് പദ്ധതിയാണ് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് പെൻഷൻ വിതരണം സംബന്ധിച്ച എല്ലാ ഏകോപന നടപടികളും ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ മദ്യത്തിനും ഇന്ധനത്തിനുമൊക്കെ സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ നടപ്പിലാക്കിയിട്ടും ഈ പെൻഷൻ തുക ഇപ്പോൾ മുടക്കം വന്നിരിക്കുന്ന ഒരു സാഹചര്യമായി തന്നെ മാറിയിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ മാത്രമാണ് കഴിഞ്ഞ ദിവസം വിതരണം ചെയ്യുവാനായിട്ട് സാധിച്ചത് വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരുന്നുകൾ അതുപോലെ തന്നെ നിത്യ ചെലവുകൾക്ക് സാമ്പത്തികമായിട്ട് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത് വയോജനങ്ങൾക്ക് എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഈ സർക്കാർ ഇപ്പോൾ പെൻഷൻ മുടക്കം വരുത്തിയത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരത്തിൽ പെൻഷൻ വിതരണം കാലാകാലങ്ങളിൽ എല്ലാ മാസങ്ങളിലും നടത്തുമെന്ന് പറഞ്ഞിട്ടിപ്പോൾ മുടക്കം വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്താനാവാതെ വന്നതാണ് തുക വിതരണം വൈകുന്നതിന് കാരണമായിരിക്കുന്നത് ഈ കമ്പനി സർക്കാരിന്റെ മറ്റു വകുപ്പുകളിൽ നിന്നും തുക കടമെടുത്താണ് ഓരോ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നത് എല്ലാ മാസങ്ങളിലും ഇത്തരത്തിൽ വായ്പ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ നിലവിൽ സഹകരണ ബാങ്കുകളുടെ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളുടെയൊക്കെ കൺസൂക്ഷ്യത്തിൽ നിന്നും ഇനി അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നുമോ അല്ലെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നുമോ ഇനി അല്ലെങ്കിൽ കെ എസ് എഫ് ഇ എന്നിവിടങ്ങളിൽ നിന്നുമൊക്കെ ആവശ്യമായിട്ടുള്ള തുക വായ്പയായിട്ട് എടുക്കുകയും ഈ തുക പെൻഷൻ വിതരണത്തിനായിട്ട് വിനിയോഗിക്കുകയുമാണ് ചെയ്യുക മാത്രമല്ല കാലാകാലങ്ങളിൽ ഇതിന്റെ പലിശ നിശ്ചിത സമയങ്ങളിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി തിരികെ അടയ്ക്കാറുമുണ്ട് ഇങ്ങനെയായിരുന്നു പെൻഷന്റെ വിതരണം സുഗമമായിട്ട് നടന്നതും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മേൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വരുമാന മാർഗങ്ങൾ ഓരോന്നായിട്ട് കുറഞ്ഞു വരുന്നതുമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്തിരിക്കുന്നത് മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിലെ തുക ഇപ്പോൾ കുടിശ്ശികയായിട്ട് മാറിയിരിക്കുകയാണ് ഓണമാണ് വരുന്നത് ഉത്സവ സീസണൊക്കെ അനുബന്ധിച്ചുകൊണ്ട് തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ സംസ്ഥാനത്തുണ്ട് സംസ്ഥാനത്ത് മൂന്ന് മാസത്തെ തുക വിതരണം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് നിരവധി ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എന്നാണ് കുടിശ്ശിക പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക എന്ന് ഇപ്പോൾ ഈ മുടക്കം വന്നിട്ടുള്ള ആ പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശിക വന്നതിൽ രണ്ടു മാസത്തെ തുക നമുക്ക് ഉറപ്പാണെങ്കിൽ കൂടിയും മൂന്ന് മാസത്തെ നാലായിരത്തി രൂപയാണ് നമുക്ക് ലഭിക്കാനായിട്ടുള്ളത് ഇപ്പോൾ വിവിധ മേഖലകളിൽ നിന്നും കടപ്പത്ര ലേലമൊക്കെ എടുത്താണ് സംസ്ഥാന സർക്കാർ പെൻഷൻ ശമ്പള വിതരണമൊക്കെ തന്നെ നടത്തുന്നത് ഓണക്കാലം കടക്കാൻ കുറഞ്ഞത് എണ്ണായിരം കോടിയിലധികം രൂപ വേണമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാനും ശമ്പളവും പെൻഷനും ബോണസും അതുപോലെ തന്നെ ഉത്സവബദ്ധ എന്നിവയടക്കമുള്ള ചിലവുകൾക്കുമാണ് ഇത്രയും പണം അടിയന്തരമായിട്ട് വേണ്ടത് അതിലുകൂടിയായിട്ടാണ് ഈ തുക കണക്കാക്കിയിരിക്കുന്നത് അടിയന്തര സാമ്പത്തിക അനുമതികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടുണ്ട് പതിനയ്യായിരം കോടി രൂപ അടിയന്തരമായിട്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകിയ നിവേദനത്തോടെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച വായ്പാ പരിധി കഴിഞ്ഞതോടെ ഓവർ ഡ്രാഫ്റ്റിലായിട്ടുള്ള സംസ്ഥാന ഖജനാവിനെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കടപ്പത്രം ഇറക്കിയാണ് താൽക്കാലികമായിട്ട് പിടിച്ചു നിർത്തിയത് ഓണം അടുക്കുമ്പോഴേക്കും ക്ഷേമ പെൻഷൻ മൂന്ന് മാസം തീരുമാനിച്ചാൽ പോലും ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വേണ്ടിവരും എന്നാണ് കണക്കുകൾ പറയുന്നത് ഓണമായതിനാൽ തന്നെ പരമാവധി രണ്ട് മാസത്തെ തുകയെങ്കിലും ഒരുമിച്ച് വിതരണം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ അവസാന ആഴ്ചയാണ് ഓണം വരുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കണ്ടെത്തേണ്ടത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടിയോളം രൂപയാണ് ാണ് ഇതിനു പുറമേ ബോണസും ഉത്സവത്തെയും അഡ്വാൻസ് തുക അനുവദിക്കുന്നതും അടക്കം വരാനിരിക്കുന്നത് വലിയ ചെലവ് തന്നെയാണ് വിവിധ വകുപ്പുകൾക്ക് നൽകേണ്ട ഉത്സവകാല ആനുകൂല്യങ്ങൾക്കുള്ള തുക വേറെയും വേണം ഇതിനൊപ്പം തന്നെ കരാറുകാർക്ക് അടക്കം കുടിശ്ശിക കൊടുത്തു തീർക്കുകയും വേണം ഏതായാലും വരും ദിവസങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമായിരിക്കും പെൻഷൻ വിതരണം സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റൊരു അറിയിപ്പിലൂടെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരിലേക്ക് എല്ലാ ദിവസവും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക